മീഡിയടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബിലെ മോണിറ്റൈസേഷൻ എനേബിൾ ആകാത്ത ചാനലുകളിലും ഇനിയും ആഡ്സ് വരാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി തരാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. മോണിറ്റൈസേഷൻ ലഭിക്കാത്ത ചാനലുകളിലെ വീഡിയോസുകളിലും ഇനി മുതൽ യൂട്യൂബ് ആഡ്സ് കൊണ്ടുവരുന്നതാണ്. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും വേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ ഈ മോണിറ്റൈസേഷൻ ഇല്ലാത്ത ചാനലുകളിലും വീഡിയോസുകളിലും ആഡ്സ് കൊണ്ടുവരുന്നതാണ്. സാധാരണ മോണിറ്റൈസേഷൻ എനേബിൾ ആയ ചാനലുകളിൽ 45% യൂട്യൂബിനും ബാക്കി 55% പെർസെൻറ്റേജ് ആഡ് റവന്യൂ നമുക്കുമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു മോണിറ്റൈസേഷൻ എനേബിൾ ആകാത്ത ചാനലിലെ വീഡിയോസുകളിൽ ആഡ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രിയേറ്റേഴ്സിന് ഒരു തരത്തിലുള്ള ഗുണം ഉണ്ടാകത്തില്ല. യൂട്യൂബിനായിരിക്കും അതിൻ്റെ ഫുൾ റവന്യൂ പോകുന്നത്. അതായത് 0% ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആഡ് റവന്യൂ, യൂട്യൂബിൻ്റെ 100% റവന്യൂ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ലാ വീഡിയോസുകളിലും നിങ്ങൾക്ക് ആഡ്സ് ഒന്നും വരത്തില്ല. ചില വീഡിയോസുകളിൽ ചിലപ്പോഴൊക്കെ മാത്രമായിട്ടായിരിക്കും ആഡ്സ് വരുന്നത്. അപ്പം അതിൻ്റെ എല്ലാ റവന്യൂ യൂട്യൂബ് തന്നെയായിരിക്കും എടുക്കുന്നത്. മോണിറ്റൈസേഷൻ ഉള്ള ചാനലുകളുടെ 55% ആ ഒരു ക്രിയേറ്ററിനും ബാക്കിയുള്ള 45 യൂട്യൂബിനുമാണ് എടുക്കുന്നത്. പക്ഷേ ഇതിനകത്തിലാണെങ്കിൽ ഫുൾ എമൗണ്ടും യൂട്യൂബ് തന്നെയായിരിക്കും എടുക്കുന്നത്. അപ്പം ഈ ഒരു ഇത് ആഡ് വന്നെന്നുള്ളൊരു സന്തോഷം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, പക്ഷേ റവന്യൂ നമുക്ക് കിട്ടുന്നില്ല. ഇത് യൂട്യൂബിന് ഗുണകരമായിട്ടുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ക്രിയേറ്റേഴ്സിന് വലിയ ഗുണമൊന്നുമില്ല. അപ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റവന്യൂ കിട്ടാൻ തുടങ്ങുമോ, മോണിറ്റൈസേഷൻ ഇല്ലാത്തവർക്ക് റവന്യൂ കിട്ടാൻ തുടങ്ങുമോ? നിങ്ങൾക്ക് റവന്യൂ കിട്ടത്തില്ല. നിങ്ങൾ 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ, ലാസ്റ്റ് 12 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആഡ് റവന്യൂ കിട്ടത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടാണ് നോക്കിയത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീട്ടിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.